നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഫിലമെന്റ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റവും വലിയ ആനുകൂല്യം നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് പോവുകയാണ്. അതിൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് പ്രത്യേകമായിട്ട് പങ്കുവയ്ക്കുന്നു. അതുമാത്രമല്ല, വാങ്ങാനായിട്ട് തയ്യാറായിരിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ അറിയിപ്പുകൾ കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. കൃത്യമായിട്ട് അതിനെ സംബന്ധിച്ച് ഏറ്റവും ലളിതമായിട്ട് നിങ്ങളുടെ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഇത്തരം പദ്ധതികളും വിവിധ ആനുകൂല്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മീഡിയ കമ്പാനിയൻ എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. KSEB അതോടൊപ്പം തന്നെ എനർജി മാനേജ്മെന്റ് സെന്റർ ഒക്കെ സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന ഈ ഒരു പദ്ധതിയിൽ ഫിലമെന്റ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് 9 വാൾട്ടിന്റെ നല്ല പ്രകാശമുള്ള LED ബൾബുകളാണ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നത്. ഇനി അത് മാത്രമല്ല, ഇതിന് 3 വർഷത്തെ വാറന്റി കൂടി ലഭ്യമാക്കിയാണ് നമ്മുടെ വീടുകളിലെത്തി ഉദ്യോഗസ്ഥർ ഇത് കൈമാറുന്നത്. നമുക്ക് ആദ്യഘട്ടത്തിൽ അപേക്ഷ വെച്ച ആളുകൾക്ക് ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഏകദേശം 13,27,000 വരുന്ന അപേക്ഷകരുടെ കൈകളിലേക്ക് 107,00,000 വരുന്ന ബൾബുകളാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 1 കോടി ബൾബുകൾ ഇപ്പോൾ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് സെക്ഷൻ ഓഫീസുകൾ വഴി കൃത്യമായിട്ട് അപേക്ഷകരുടെ ലിസ്റ്റുകളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് അവർ അപേക്ഷിച്ച ബൾബുകളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് മീറ്റർ റീഡർമാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് കൈമാറുക. ഒരു ഏരിയയിൽ എത്രത്തോളം വീടുകൾ അപേക്ഷ വെച്ചിട്ടുണ്ട് എന്നും അവരുടെ, അതായത് നിലവിൽ അങ്ങോട്ടുള്ള മാപ്പിംഗ് കാര്യങ്ങളെല്ലാം പരിഗണിച്ച് ഓരോ വീടുകൾ കവർ ചെയ്താണ് അവർ നിലവിൽ LED ബൾബുകൾ കൈമാറുക. അതേസമയം തന്നെ നമ്മുടെ വീടുകളിലുള്ള ഇൻകാൻഡസെന്റ് ബൾബുകളും അതോടൊപ്പം തന്നെ CFL ബൾബുകളൊക്കെ നമുക്ക് തിരികെ ഏൽപ്പിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇനി ഉപഭോക്താവിൻ്റെ ഒരു സ്വാതന്ത്ര്യം അനുസരിച്ച് നിലവിൽ 10 ബൾബുകൾ വരെ ബുക്ക് ചെയ്യാമായിരുന്ന നമുക്ക് കേവലം 5 ബൾബുകൾ മതിയെങ്കിൽ അത്തരം കാര്യങ്ങളും ആ സമയം അവരെ അറിയിക്കാൻ സാധിക്കും. ഇനി അതോടൊപ്പം തന്നെ 4 ബൾബുകൾ ബുക്ക് ചെയ്ത ഒരാളാണ് എങ്കിൽ അദ്ദേഹത്തിന് 25% അധികം ബൾബുകൾ ആവശ്യപ്പെടാൻ അത് നൽകാനായിട്ടും ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ് എന്നൊരു കാര്യം കൂടി പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ തിരികെ കൊടുക്കുന്ന CFL അതോടൊപ്പം തന്നെ ഇൻകാൻഡസെന്റ് ബൾബുകളൊക്കെ എനർജി മാനേജ്മെന്റ് സെന്റർ കൃത്യമായിട്ട് സംസ്കരിക്കുന്നതുമാണ്. നമുക്ക് ലഭിക്കുന്ന LED ബൾബിന്റെ വില എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഫ്ലക്സസ് അതോടൊപ്പം തന്നെ GST ഹാൻഡ്ലിംഗ് ചാർജ് അങ്ങനെയുള്ള ഡിസ്പോസൽ ചാർജ് എല്ലാം കൂടി ഉൾപ്പെടെ എല്ലാ തുകയും ഉൾപ്പെടെയാണ് 65 രൂപ എന്ന് പറയുന്ന ഒരു കണക്കിലെത്തിയിട്ടുള്ളത്. ഒരു ബൾബിന് 65 രൂപ മാത്രം നമ്മൾ നൽകിയാൽ മതിയാകും. ഇനി ഇത് മാത്രമല്ല, ഈ 65 രൂപ നമുക്ക് ഓൺലൈൻ വഴി അടയ്ക്കാനായിട്ടുള്ള സംവിധാനമുണ്ട്. ഒറ്റത്തവണ നമുക്ക് ഓൺലൈൻ വഴി അടയ്ക്കാം, അല്ലെങ്കിൽ 6 പലിശരഹിത തവണകളായിട്ട് നമുക്ക് ഓൺലൈൻ വഴി ഈ തുക അടയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ബൾബുകൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് ഗുണമേന്മയില്ലാത്തതാണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും 5% ബൾബുകൾ നിലവിൽ കൗണ്ടറുകളിൽ, അതായത് KCB ഓരോ സെന്ററുകളിലും സെക്ഷൻ ഓഫീസുകളിലും നിലവിൽ നീക്കിയിരിപ്പ് കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബൾബുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് കേടായാൽ ഉടൻ തന്നെ നമുക്ക് പോയി മാറാനുള്ള സംവിധാനം വരെയാണ് ഇപ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോണുകളിലേക്ക് ഇനി മുതൽ അറിയിപ്പിന് വേണ്ടി പ്രത്യേകമായിട്ട് ഇൻബോക്സിലേക്ക് മെസ്സേജുകളാണ് എത്തിച്ചേരുക. 2 തരം മെസ്സേജുകളാണ് എത്തിച്ചേരുക. ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വന്നതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന ബൾബുകളെ സംബന്ധിച്ചുള്ള ആദ്യ അറിയിപ്പ്, രണ്ടാമതായിട്ട് നമുക്ക് ലഭിക്കുക ഏറ്റവും ഒടുവിലായിട്ടുള്ള, അതായത് വിതരണ തീയതിയും സമയവും വ്യക്തമാക്കിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ അറിയിപ്പ്. ഇങ്ങനെ 2 മെസ്സേജുകൾ നമ്മുടെ ഫോണുകളിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇൻബോക്സിൽ വരുന്ന മെസ്സേജുകൾ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി ഇത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.